പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ. അതുപോലെ തന്നെ കാർഷിക മേഖല മുഴുവൻ തകർച്ചയിലാണ്. നെല്ല് സംഭരിക്കുന്നില്ല, തേങ്ങ സംഭരിക്കുന്നില്ല, റബ്ബർ സംഭരിക്കുന്നില്ല, കർഷകർ മുഴുവൻ കണ്ണുനീരാണ്. അപ്പോൾ വലിയ പ്രതിസന്ധിയിലെ കൂടെയാണ് സർക്കാർ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായി. ഇതെല്ലാം മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീംകോടതി വിധിക്കെതിരായിട്ട് സമരം ചെയ്യുക. സുപ്രീംകോടതി വിധിയല്ലേ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ പുറത്തു വന്നത്? അതിനെതിരായി സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ യു ജി സി റെഗുലേഷൻസ് ലംഘിച്ച് നടത്തിയ എല്ലാ വൈസ് ചാൻസലർ നിയമനങ്ങളും വോയിഡ് അഭിനിഷ്യമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിരിക്കുക. അതിവർ ഒരുമിച്ചാണ് നടത്തിയത്. ഗവർണറും ഗവൺമെന്റും കൂടി ഒരുമിച്ച് നടത്തിയ നിയമനങ്ങൾ കൂടെ. ഗവർണർക്കും ഗവൺമെന്റിനും എതിരായ വിധിയാണ് സുപ്രീംകോടതി വിധി. യു ഡി എഫ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി പറഞ്ഞിരുന്ന ആരോപണങ്ങൾ അടിവരയിടുന്നതാണ് സുപ്രീംകോടതിയുടെ വിധി. അപ്പം ഇതെല്ലാം മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലോകത്താരെങ്കിലും ധനകാര്യമന്ത്രിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കും. അപ്പോൾ ഏറ്റുമുട്ടലാണ് എന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് വ്യാജ ഏറ്റുമുട്ടലാണ്. സംശയം എന്താ? കാരണം ഇങ്ങനെ ആരെങ്കിലും ഇതുപോലത്തെ ഒരു നോട്ടീസ് അയക്കുമോ? പിൻവലിക്കണോ എന്ന് പറഞ്ഞ് ചെയ്യുമോ? ഈ ഒത്തുകളിയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിലാണ്? എന്റെ അതൊരു ഔട്ട്കം പറയും. ഇത്രയും മാസങ്ങളായിട്ട് ലോകായുക്ത ഓർഡിനൻസ് ഒപ്പുവയ്ക്കരുന്ന് ഞങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചനുസരിച്ച് ഗവർണർ ഒപ്പുവെച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സിയെ വെച്ചത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞു അത് ഇറഗുലറാണ്, ഇല്ലീഗലാണെന്ന് പറഞ്ഞു. ഇറഗുലറാണ്, ഇല്ലീഗലാണെന്ന് പറഞ്ഞാൽ ഗവർണർ ഇപ്പം ചെയ്ത പോലെ രാജിവെക്കാൻ പറഞ്ഞോ? കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സിയോട് പറഞ്ഞില്ല. ആളെ അദ്ദേഹത്തെ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചോ? ചെയ്തില്ല. അപ്പം ഔട്ട്കം ഇല്ല. ഇത് ആളുകളെ കബളിപ്പിക്കുകയാണ്. രണ്ടു കൂട്ടരും ഒന്നാണ്, ഒരേ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു ഭരണ പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. ഇത് ഗവർണറുടെ ഈ കത്ത് അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി, അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അങ്ങ് തള്ളിക്കളെ. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ആരെങ്കിലും നോട്ടീസ് അയച്ച് എന്താ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം? അതൊക്കെ വെറുതെയാണ്. ഇത് ഗവർണർക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. ഗവർണർ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിനൊരു ടീമില്ലേ? ഒരു ലീഗൽ പ്രോസസ്സിലൂടെ അല്ലേ ഗവർണറുടെ ഓഫീസ് ഇത് ചെയ്യേണ്ടത്? ബി ജെ പി സി പി എം തമ്മിലുള്ള ഐക്യമാണല്ലോ ഇതിന്റെ എല്ലാം കാര്യം. എന്തുകൊണ്ടാണ് 164-5 സ്റ്റേറ്റ്മെന്റ് സ്വപ്ന സുരേഷ് കൊടുത്തു? വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് 33 പ്രാവശ്യമായിട്ടും എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിൽ വന്നിട്ടും ആ കേസ് എടുക്കണമെന്ന് സി ബി ഐ ആവശ്യപ്പെടാത്തത്? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത മാസത്തേക്ക് കേസ് മാറ്റി വെച്ചേക്കുക. അടുത്ത മാസം അന്ന് സി ബി ഐയുടെ വക്കീലിന് പനിയായിരിക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം ധാരണയാണ്. ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള ഈ സ്ത്രീ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഗൗനിക്കണ്ടെന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ഗൗനിക്കണ്ടെന്ന് പറയുന്നത്? സോളാർ കേസിലെ പ്രതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങി, പോലീസ് 4 പ്രാവശ്യം അന്വേഷിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്ത മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? അപ്പൊ ഈ സ്ത്രീക്ക് വിശ്വാസ്യത ഇല്ലെന്നാ പറയുന്നത്. ആ സ്ത്രീക്ക് എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടായിരുന്നത്? ഇരട്ടത്താപ്പാണത്, ഇരട്ടത്താപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കാലം കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞു. കാലം ഇപ്പൊ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് മുഴുവൻ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ മദനകാമരാജൻ കഥകൾ ഒന്നൊന്നായി വരികയാണ് വിത്ത് ഓൾ എവിഡൻസ്. ഞാനത് പറയുന്നില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ എല്ലാ എവിഡൻസോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണം ഇല്ലല്ലോ, ഒരു FIR പോലും എടുത്തില്ലല്ലോ. മിണ്ടണ്ടാന്നാണ് സി പി എമ്മിന്റെ തീരുമാനം. ആ സി പി എം ആണോ പണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് തിരുവനന്തപുരം മുഴുവൻ നാറ്റിച്ചത്? സോളാർ കേസിന്റെ പേരിൽ ആണോ? അപ്പൊ ഇത് ഇതെല്ലാം ഗൗരവതരമായ വിഷയങ്ങൾ കേരളത്തിലുണ്ട്. ഗവൺമെന്റിന്റെ പരാജയം വ്യക്തമാക്കുന്ന നിരവധിയായ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ കർഷകൻ കണ്ണുനീരിലാണ്. പോലീസ് അതിക്രമം ഗൗരവതരമായി വർദ്ധിക്കുന്നു. ഇന്നലെയും ഒരു സെക്യൂരിറ്റിക്കാരന്റെ കൈ SFI ജില്ലാ പ്രസിഡന്റ് തല്ലി ഒടിച്ചു. കഴിഞ്ഞ മാസമാണ് DYFI നേതാവ് വിമുക്ത പഠൻ, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത പഠനെ
വാരിയല് ചവിട്ടിപ്പൊട്ടിച്ചത് 15 പേരുമായിട്ട് പോയിട്ട്. അഴിഞ്ഞാടുകയാണ് സി പി എം അണികൾ. പോലീസിനൊരു കൺട്രോളും ഇല്ല. പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ജില്ലാ എസ് പിയെ കൺട്രോൾ ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി, എസ് എച്ച് ഒയെ കൺട്രോൾ ചെയ്യുന്നത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി. ഗുണ്ടായിസം കേരളത്തിൽ അരങ്ങിറക്കുകയാണ്. ഗുണ്ടായിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റിയാണ്. മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റിയാണ്. പാർട്ടിക്ക് വേണ്ടി അഴിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അല്ല, അതല്ലേ പറ്റുള്ളൂ. അത് കൃത്യമായ നിലപാടല്ലേ? ഞങ്ങൾ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഈ ചോദ്യം വേണ്ട. മുഖ്യമന്ത്രിയോടൊപ്പമാണോ ഗവർണറോടൊപ്പമാണോ എന്നുള്ള ചോദ്യം വേണ്ട. വിഷയത്തിൽ എവിടെയാണ് നിലപാടെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒപ്പം നിൽക്കാതെ തന്നെ ഞങ്ങൾക്ക് വിഷയത്തിൽ നിലപാടെടുക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കേസ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം എല്ലാവരോടും പോയി ചോദിച്ചത് എന്റെ അടുത്താ ചോദ്യം ചോദിക്കുന്നത്? ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, വിഷയങ്ങളോടൊപ്പമാണ്, വിഷയാധിഷ്ഠിതമാണ്. ഗവർണർക്ക് അധികാരമുള്ള ഇല്ലാത്ത കാര്യങ്ങളിൽ ഗവർണറെ ചെയ്താൽ ഗവർണറെ ഞങ്ങൾ ചോദ്യം ചെയ്യും. എന്നു മുതലാണ് ഈ പിണറായി വിജയനും ഗവർണറായിട്ട് തെറ്റാൻ തുടങ്ങിയത്? എന്നു മുതലാണ്? ഒരുമിച്ചല്ലായിരുന്നു ഈ മുഴുവൻ പരിപാടി. ഗവർണർ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ്. ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, എന്നെ അധിക്ഷേപിച്ചപ്പോൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അന്ന് ഇവർ കൂട്ടുകച്ചവടമായിരുന്നു, ഇപ്പോഴും കൂട്ടുകച്ചവടമാണ്. ഇതൊരു ധാരണപ്പുറത്താണ് ഈ വ്യാധി ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? ഇന്ത്യയിലെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇതുപോലൊരു മന്ത്രിയെ പിൻവലിക്കണം എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറെ പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് കേരളത്തിൽ. അതിൽ 15 പേരെ കേരള യൂണിവേഴ്സിറ്റിയിൽ പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൽ 11 പേരെ പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. 4 പേരെ 4 ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡാണ്, നിയമം വച്ചിട്ടാണ്, നാട്ടിലെ റൂൾ ഓഫ് ലോ ഉണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയുടെ കേസിൽ, സുപ്രീംകോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് ലോ ഓഫ് ദ ലാൻഡാണ്. അന്ന് മുതൽ ഇറഗുലറായി ഇല്ലീഗലായ അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ അവർ 9 പേരും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അവരുടെ അക്കാഡമിക് യോഗ്യതകളല്ല ചോദ്യം ചെയ്തത്, നടപടിക്രമങ്ങൾ ലംഘിച്ച ചെയ്തത് മനഃപൂർവ്വമായിട്ടാ, സ്വന്തക്കാരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ തിരുത്തണം. ഇതൊക്കെ തിരുത്തി വരുമ്പോഴേക്കും കേരളം എവിടെ പോയി നിൽക്കും? അല്ല, ഇവര് തമ്മിൽ ധാരണയിലാണല്ലോ, ആദ്യം തന്നെ ധാരണയിലാണല്ലോ ഇവര് തമ്മിൽ. അല്ല, ഗവർണർക്ക് പറ്റുന്നത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാമല്ലോ, വാർത്തയിൽ നിറഞ്ഞേക്കാമല്ലോ. ഞാൻ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാൽ ഗവർണറെ ഞങ്ങൾ ഗവർണർ ചെയ്തത് തെറ്റാണെന്ന് പറയും. ഞങ്ങളുടെ പൊസിഷനിൽ എവിടെയാണ് തെറ്റെന്ന് നിങ്ങൾ പറയും. ഇങ്ങനെ സർഗാത്മകമായി ക്രിയാത്മകമായി ഏത് പ്രതിപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്? ഏത് പ്രതിപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എൽ ഡി എഫ് ഒന്നും പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് എല്ലാത്തിനും ഗവൺമെന്റിനെ എതിർക്കുക എന്നുള്ളതല്ലേ? ആയിരുന്നില്ലേ? ഞങ്ങൾ കൃത്യമാണ് നിലപാടുകൾ. ആ നിലപാടുകളിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കില്ല, ഒരു കാരണവശാലും വെള്ളം ചേർക്കില്ല. അത് ഗവർണറോടൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഗവൺമെന്റിനോടൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രമാണ്, പ്രശ്നം വരുമ്പോൾ ഒരു സംഘപരിവാർ അജണ്ടയായിട്ട് വരും. അല്ലാത്ത സമയത്ത് മുഴുവൻ സംഘപരിവാർ അജണ്ടയായിട്ട് ഉള്ളിൽ കോംപ്രമൈസാണ്. ഞാൻ കോംപ്രമൈസാണ്, അതിലൊന്നും വീഴില്ല, ഞങ്ങളാരും വീഴില്ല. ഞങ്ങൾ ബി ജെ പി തന്ത്രത്തിലും വീഴില്ല, പിണറായി വിജയന്റെ തന്ത്രത്തിലും ഞങ്ങൾ വീഴില്ല. യു ഡി എഫിന് സ്പേസ് ഉണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള സ്പേസ് ഉണ്ട്. കാരണം യു ഡി എഫ് പറയുന്നത് ആലോചിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണ് പറയുന്നത്. ആ സ്പേസ് യു ഡി എഫിനുണ്ട്. എണ്ണി എണ്ണി പറയാമല്ലോ. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ തിരുവനന്തപുരത്ത് നടന്ന് കാസർഗോഡ് വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളം ഗുണ്ടാ കോറിഡോറാണ്. 14,000-ത്തിലധികം ഗുണ്ടകളാണ് കേരളത്തിൽ വിലസുന്നത്. കേരളം ഇന്ന് ഏറ്റവും വലിയ ഡ്രഗ് ക്യാപിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ ആസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ. നവോത്ഥാന, ഈ മുഖ്യമന്ത്രി പണ്ടൊരു നവോത്ഥാന മതിൽ പ്രഖ്യാപിച്ചു ശബരിമല കാലത്ത്. ആ നവോത്ഥാന മതിലിൽ പങ്കെടുത്ത വനിതയാണ് നരബലിയിലെ ഇപ്പോഴത്തെ പ്രതി, നരബലി. അതാണ് നവോത്ഥാന സന്ദേശം സി പി എമ്മിന്റെ. സി പി എമ്മിന്റെ ഏറ്റവും ആക്റ്റീവായുള്ള പ്രവർത്തകൻ, എല്ലാ ആ നാട്ടിലെ എല്ലാ പ്രകടനത്തിന്റെയും മുൻപന്തിയിൽ
ഈ ചുവന്ന കൊടിയും പിടിച്ച് നടക്കുന്ന നേതാവാണ് നരബലിയിലെ ഇവരുടെ ഭർത്താവ്. നവോത്ഥാന മതിലും നവോത്ഥാന പ്രസ്ഥാനവും കൂടിയാണ് കേരളത്തിന് നാണക്കേടുണ്ടാക്കിയത്. നിങ്ങൾക്കൊക്കെ അറിയാലോ കേരളത്തിന് നാണക്കേടുണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ലാൻഡ് ഓഫ് കാനിബാൾസ് എന്നാണ്. അതായത് നരഭോജികളുടെ നാടെന്ന് കേരളത്തെക്കുറിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ പത്രത്തിൽ വന്നിരിക്കുകയാണ്. എന്തൊരു അപമാനകരമായ കാര്യമാണ്. കേരളത്തിൽ രണ്ടുപേരും സി പി എംകാരായിരുന്നു. വല്ല കോൺഗ്രസിന്റെ വല്ല ബൂത്തിന്റെ അടുത്തുകൂടി പോരുന്ന വല്ലവരും ആയിരുന്നെങ്കിൽ എന്തായിരുന്നതിനിപ്പോ എന്തായിരുന്നതിന് സ്ഥിതി? ഇതാണ് കേരളത്തിന്റെ സി പി എമ്മിന്റെ സ്ഥിതി. ഇതാണ് ദയനീയമായ സ്ഥിതിയാണ്. 33 വർഷക്കാലത്തെ ബംഗാളിലെ സി പി എം ഭരണത്തിന്റെ അന്ത്യനാളുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ സി പി എം ഭരണം. അത് ഞങ്ങളത് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് എന്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. പാർട്ടിയുടെ അഭിപ്രായം, യു ഡി എഫിന്റെ അഭിപ്രായം എല്ലാം ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ടത്. ഇല്ലല്ല, ഇപ്പൊ ഗവർണർക്കെതിരായിട്ട് റോഡിലിറങ്ങണെന്തിനെ നമ്മള്? എന്ത് കാര്യത്തിലാണ് ഗവർണർക്കെതിരായിട്ട്? ഈസ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയല്ലേ, ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളല്ലേ. നമ്മളെന്തിനാ റോട്ടിലിറങ്ങി ഗവർണർക്കെതിരായി പ്രതിഷേധം നടത്തണേ? ഇപ്പൊ റോട്ടിലിറങ്ങി പ്രതിപക്ഷം ഭരണകക്ഷി ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം അല്ല, അത് സുപ്രീംകോടതി വിധിക്കെതിരായിട്ടുള്ള പ്രതിഷേധം. സുപ്രീംകോടതി വിധിയല്ലേ ഈ എവിടെയാണ് വൈസ് ചാൻസലർമാരുടെ അപ്പോയിന്റ്മെന്റ് ഇതുപോലെ നടന്നിരിക്കുന്നത്, അതെല്ലാം നിയമവിരുദ്ധമാണെന്ന് പറയുന്ന സുപ്രീംകോടതി വിധിക്കെതിരെയല്ല സമരം. സുപ്രീംകോടതി വിധി അനുസരിക്കില്ലെന്നല്ലേ സി പി എം പറയണത്, ഗവൺമെന്റ് പറയണത്? സുപ്രീംകോടതി വിധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രം ആപ്ലിക്കബിൾ അല്ല. അതിൽ പ്രത്യേകമായ പലരും കാണാതെ പോയ ഒരു കാര്യം, അതിൽ പ്രത്യേകമായ ഒരു പാരഗ്രാഫ് ഉണ്ട്. എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് യു ജി സി നിബന്ധനകൾ ലംഘിച്ചിട്ടുള്ളത്, അവിടെയെല്ലാം ആ അപ്പോയിന്റ്മെന്റ് വോയിഡ് അഭിനിഷ്യോ ആണ് എന്നാണ് കൃത്യമായിട്ട് ഒരു വേറെ പാരഗ്രാഫ് പറയുന്നുണ്ട്. അല്ല, നമ്മൾ നോക്കട്ടെ. ഇപ്പൊ ഹൈക്കോടതിയിൽ ഈ കേസ് പെൻഡിംഗ് ആണ്. ഞങ്ങൾ ഉയർത്തിയ ഇതേ ചോദ്യമല്ലേ ഹൈക്കോടതിയിൽ വൈസ് ചാൻസലർമാർ ചെന്നപ്പോ ഹൈക്കോടതി ചോദിച്ചത്? ഹൈക്കോടതി ചോദിച്ചത് ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ നിങ്ങൾക്കിതിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടില്ല എന്നാണ് ചോദിച്ചത്. ഒന്നുമില്ല, അദ്ദേഹം ആ പറഞ്ഞ കേരളം മുഴുവൻ ലോട്ടറി കൊണ്ടും മദ്യത്തിൽ നിന്നുമാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതിലൊന്നും യാതൊരു അർത്ഥമില്ല. മദ്യത്തിൽ നിന്ന് കേരളത്തിന് വരുമാനമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും പ്രോഹിബിഷൻ ഇല്ലാത്ത എല്ലാ സ്റ്റേറ്റുകളും മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ലോട്ടറി കേരളത്തിൽ ഇപ്പൊ കൊണ്ടുവന്നല്ല, 1964 കൊണ്ടുവന്നാണ്. ഒരു കാര്യം ഗവർണർ മനസ്സിലാക്കേണ്ടത്, ലോട്ടറിയിൽ നിന്ന് തുച്ഛമായ വരുമാനം കിട്ടുന്നു. വരുമാനം ഇല്ലാതായി തുടങ്ങി, ഇല്ലാതായി തുടങ്ങി. ആ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ വരുമാനം പോലും ഇപ്പൊ ലോട്ടറിയിൽ നിന്ന് ഇപ്പൊ കേരളത്തിന് വളരെ കുറവാണ് വരുമാനം കിട്ടുന്നത്. അല്ലല്ല, ഗവർണർ എങ്ങനെ ദൈവമൊന്നുമല്ലല്ലോ, ചോദ്യം ചെയ്യാൻ പെടാൻ പാടില്ലാത്ത ആളൊന്നുമല്ല. ഞാനല്ലേ ഏറ്റവും ശക്തമായി കേരളത്തിൽ ഗവർണറെ വിമർശിച്ചിട്ടുള്ള ആള്. ആ എനിക്ക് ഗവർണറെ വിമർശിക്കാൻ മന്ത്രിക്ക് വിമർശിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയാൻ പറ്റും? ഈ മന്ത്രിമാരെല്ലാം ഇവരൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്. ഈ മന്ത്രിമാരെല്ലാം പറയുന്നതിന് മുമ്പ് കേരളത്തിലെ ഗവർണറെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കേരളത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത് തന്നെയാണ്. അല്ല, അവർക്ക് ഈ സുപ്രീം കോടതി വിധിയെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ നിരവധി മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, സുപ്രീം കോടതി ശരിവെച്ചപ്പോ ഞങ്ങളല്ലേ സുപ്രീം കോടതി വിധി ശരിയല്ലെന്ന് ഞങ്ങൾ പറയണം? ഞങ്ങൾ പറയണ കാര്യമാണ് അടിവരയിട്ട് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പൊ സങ്കുചിത താല്പര്യം എവിടെയുള്ളത്? സുപ്രീം കോടതി വിധി കേരളത്തിൽ ബാധകമാണ്, നടപ്പാക്കണം. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം തെറ്റാണ്. അല്ല, അതിപ്പോ മറുപടി പറയുമ്പോ നമ്മൾ മറുപടി പറയുമല്ലോ, എന്താ തെറ്റ്? ഇപ്പൊ എന്നോട് പറഞ്ഞ ഞാൻ ഇന്റഗ്രിറ്റി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും, കോൺഗ്രസ് എന്നെ പുറത്താക്കിയാലും. ഞാൻ കൊടുത്ത മറുപടിയാണ് ഞാൻ 5 രാഷ്ട്രീയ പാർട്ടി മാറിയിട്ടുള്ള ആളല്ലെന്ന്. അപ്പൊ പറയുന്നതിനല്ലേ മറുപടി പറയണം?
കേരളത്തിന്റെ വരുമാനത്തെക്കുറിച്ച് ഗവർണർ പരിഹസിച്ച് പറഞ്ഞാൽ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ, ഖജനാവിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. പോരാ മറുപടി എന്നാണ് എന്റെ അഭിപ്രായം. ചുട്ട മറുപടി കൊടുക്കണമായിരുന്നു. അല്ല, അത് ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു നോക്കി ഭാരത് ജോഡോ യാത്രയുടെ പ്രസക്തി കളയാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾക്കറിയാല്ല, ആരും ശ്രദ്ധിച്ചു പോലും ഇല്ല. ഭാരത് ജോഡോ യാത്ര ഇന്നിപ്പോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ദേശീയ നേതാക്കൾ മുഴുവൻ കേരളത്തിലെ നേതാക്കളെ അഭിനന്ദിക്കുകയായിരുന്നു. ഏറ്റവും ഭംഗിയായി ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചതിനും ഉജ്ജ്വലമായി വിജയമായതിനും വലിയ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അവരിപ്പോ എല്ലാവരും പറയുന്നത് അവിടെ എല്ലാം നന്നാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നിന്ന് തുടങ്ങിയപ്പോൾ കിട്ടിയ അതിന്റെ ഒരു ഊർജ്ജമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സന്തോഷത്തിലാണ്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങളെ എല്ലാവരെയും വന്ന് അഭിനന്ദിക്കുകയാണുണ്ടായത്. അല്ല, തീർച്ചയായിട്ടും വിളിക്കുമല്ലോ, അദ്ദേഹത്തെ ക്ഷണിക്കുമല്ലോ. ഔദ്യോഗികമായി അദ്ദേഹത്തെ ക്ഷണിക്കും. അദ്ദേഹം കേരളത്തിൽ വരും. കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ. പ്രതിപക്ഷം സമരം, കെ പി സി സി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിനെതിരായിട്ട്. 3-ാം തീയതി കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളിലും മാർച്ചാണ്, 1-ാം ഘട്ടം. 2-ാം ഘട്ടമായിട്ട് നവംബർ 15-ന് ശേഷം എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പ്രചരണ ജാഥകളാണ് ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 3-ാം ഘട്ടമായിട്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളയാണ്, 10,000-ക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഒരു വശത്ത്. ആ, തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ലേ നിലപാടെടുക്കേണ്ടത്. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാ, ശരി ചെയ്താൽ ശരിയാണെന്ന് പറയാ, അതല്ലേ നിലപാട്. അതല്ലേ നിലപാട്. അല്ലാതെ എല്ലാത്തിനും കയറി ഗവൺമെന്റിനെ എതിർക്കുക, എല്ലാത്തിനും കയറി ഗവർണറെ എതിർക്കുക, ആ ലൈനല്ലല്ലോ. ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടാവട്ടെ കേരളത്തിൽ, ഒരു ക്രിയാത്മകമായ സർഗാത്മകമായ ഒരു രാഷ്ട്രീയം ഉണ്ടാകട്ടെ കേരളത്തിൽ. ഞങ്ങള് കോവിഡ് വന്നു, കോവിഡിന് പൂർണ്ണ പിന്തുണ ഗവൺമെന്റിന് ഞങ്ങൾ കൊടുത്തു, കൂടെ നിന്നു. മയക്കുമരുന്നിനെതിരായിട്ടുള്ള വിഷയമാണ് നിയമസഭയിൽ കൊണ്ടുവന്നത്. അന്നു മുതലാണ് മയക്കുമരുന്ന് കേരളത്തിൽ ചർച്ചയായത്. ഞങ്ങൾ പ്രതിപക്ഷമാണ് നിയമസഭയിൽ കൊണ്ടുവന്നത്. അപ്പൊ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞു മയക്കുമരുന്നിനെതിരെ. പക്ഷെ ഗവൺമെന്റിന്റെ നടപടികളൊക്കെ കണക്കാണ്, കാര്യമായിട്ടൊന്നുമില്ല. UDF ക്യാമ്പയിൻ തുടങ്ങുവാണ് നവംബർ 1-ാം തീയതി ഡ്രഗ്സിനെതിരായിട്ട്. അപ്പോ ഭരണകക്ഷിയെ എതിർക്കുക എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ചുമതല, ഭരണകക്ഷിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫോക്കസിൽ കൊണ്ടുവരിക. സോഷ്യൽ ഇഷ്യൂസ്, തെരുവുനായയുടെ വിഷയം ഞങ്ങൾ തന്നെയാണ് കൊണ്ടുവന്ന് വീണ്ടും ഫോക്കസിലാക്കിയത്. വലിയ 2.5 ലക്ഷം പേരെയാണ് ഒരു കൊല്ലം പട്ടിയടിച്ചത് കേരളത്തിൽ. ആളുകൾ മരിക്കാനും തുടങ്ങി. അപ്പൊ ഞങ്ങളത് കൊണ്ടുവന്നു. ഞങ്ങളെ ആളുകൾ ആദ്യം പരിഹരിച്ചു.